ബംഗാളിലെ കോൺഗ്രസ് സഖ്യത്തെ ചൊല്ലി സിപിഎമ്മിൽ പൊട്ടിത്തെറി. ബംഗാൾ ഘടകത്തിനെതിരെ നടപടിയുണ്ടാകാത്തതിൽ പ്രതിഷേധിച്ച് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങി വന്ന ഹരിയാനയിൽ നിന്നുള്ള ജഗ്മതി സാങ്വാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ രാജി പ്രഖ്യാപിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ ജഗ്മതിയെ സിപിഎം പുറത്താക്കി. അതേസമയം ജഗ്മതിയുടെ രാജിക്ക് പിന്നിലെ പ്രകോപനം അറിയില്ലെന്നായിരുന്നു യെച്ചൂരിയുടെ പ്രതികരണം. ബംഗാളിലെ കോൺഗ്രസ് സഖ്യത്തെ ചൊല്ലിയുള്ള ചൂടേറിയ ചർച്ച കേന്ദ്ര കമ്മിറ്റിയിൽ നടക്കുന്നതിനിടയിലാണ് സിപിഎം ആസ്ഥാനമായ എ കെ ജി ഭവൻ നാടകീയ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത്. യോഗഹാളിൽ നിന്നിറങ്ങിയ ഹരിയാനയിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗം ജഗ്മതി സാങ്വാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ രാജി പ്രഖ്യാപിച്ചു. പാർട്ടി നയം ലംഘിച്ച ബംഗാൾ ഘടകത്തിനും പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്കുമെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു രാജി. പൊളിറ്റിക്കൽ ഇലക്ടോറൽ ലൈൻ അഡോപ്റ്റഡ് ഇൻ ദ വെസ്റ്റ് ബംഗാൾ വാസ് നോട്ട് ഇൻ കോൺസൊണൻസ് വിത്ത് ദ പൊളിറ്റിക്കൽ ടാക്ടിക്കൽ ലൈൻ ഓഫ് ദ പാർട്ടി. Whereas I feel that it was a violation of the political tactical line. രാജി തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ചില നേതാക്കൾ ഓടിയെത്തിയെങ്കിലും ഫലമുണ്ടായില്ല. തൊട്ടുപിന്നാലെ പാർട്ടി അച്ചടക്കം ലംഘിച്ചതിന് ജഗ്മതിയെ പുറത്താക്കിക്കൊണ്ടുള്ള വാർത്താക്കുറിപ്പ് ഇറങ്ങി. He got up and said, I want to resign from this central committee. The chair said that you are bringing up a new issue. We are discussing one agenda. Let us finish that agenda, then we'll take that up. She chose not to wait and she left. So on what, where, nobody in the central committee knows on what issue, what is the thing at all that was announced was I resigning from the central committee. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് കൂടിയായ ജഗ്മതിയെ കാണാൻ പി ബി അംഗം ബൃന്ദാകാരാട്ട് പിന്നീട് 44 അശോക റോഡിലെ വസതിയിലെത്തി. പാർട്ടിയിൽ നിന്ന് രാജിവെച്ചെങ്കിലും ജനാധിപത്യ അസോസിയേഷനുമായി ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടെന്ന് ജഗ്മതി പറഞ്ഞു. ബംഗാൾ ഘടകത്തിനെതിരായ നടപടി ഒഴിവാക്കാൻ കഴിഞ്ഞത് ആശ്വാസമാണെങ്കിലും ഇതിന്റെ പേരിൽ കേന്ദ്ര കമ്മിറ്റി അംഗം രാജിവെച്ചത് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് കനത്ത തിരിച്ചടിയാണ്. വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസ് മുതൽ സിപിഎമ്മിന്റെ കേന്ദ്ര നേതൃത്വത്തിൽ നിലനിൽക്കുന്ന ഭിന്നതയുടെ രൂക്ഷമായ അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ജെ സതീഷ് കുമാർ, മനോരമ ന്യൂസ്, ഡൽഹി.